8 MB പോർട്രേറ്റ് ഫോട്ടോയിൽ ജീവസ്സുറ്റ കഥാപാത്രങ്ങളെ ഒപ്പിയെടുത്ത് പകർത്തുന്ന ഫേമസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അലക്സോത്ത് കഴിഞ്ഞ ദിവസം താൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ച എക്സ്ട്രാക്ഷൻ എന്ന പൂർണ്ണമായും ഇന്ത്യയിൽ ചിത്രീകരിച്ച ക്രിസ് ഹെംസ്വർത്ത് അഭിനയിച്ചു തകർത്ത ചലച്ചിത്രത്തിന്റെ 100ാം ദിവസം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ എങ്ങനെയുണ്ടായിരുന്നു എന്ന അവതാരകയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണിത്. സ്റ്റിൽസ് എടുക്കുന്നതിന്റെ ഭാഗമായി മുംബൈയിലെ ബാന്ദ്ര തെരുവിൽ അണിയിച്ചൊരുക്കിയ സെറ്റിൽ ഞാനൊരു പ്രഭാത സവാരി പോയി. ബാന്ദ്രയിലെ കൊച്ചു തെരുവിലൂടെ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് സെറ്റിലേക്ക് എത്തുന്നത്. അഴുക്കുചാലുകൾ കീറിമുറിച്ചൊഴുകുന്ന തെരുവിലൂടെ എ ക്ലാസ് ബെൻസ് കടന്നുവരുന്നത് കണ്ട് കീറിപ്പറഞ്ഞ കുപ്പായങ്ങൾ അണിഞ്ഞ ഏതാനും ചില കുട്ടികൾ തൻ്റെ ഒപ്പം കൂടി. എന്നാൽ ഷൂട്ടിംഗ് സെറ്റ് വരെ തൻ്റെ കാറിന് അകമ്പടി സേവിച്ചവരിൽ ചിലർ സെറ്റിനു മുന്നിലെ ടൈറ്റ് സെക്യൂരിറ്റിയെ കബളിപ്പിച്ച് അകത്ത് കയറി സെക്യൂരിറ്റിയുടെ പിടിയിലായി. സെറ്റ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പോകാമെന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്നും പറഞ്ഞ് വിതുമ്പി അവരെ താൻ ഇടപെട്ട് ഷൂട്ടിംഗ് സെറ്റ് കാണാനുള്ള അനുമതി നേടിക്കൊടുത്തു. എന്നാൽ ലൊക്കേഷൻ ചുറ്റിയടിക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം ഷൂട്ടിംഗ് ആവശ്യത്തിനായി കൊണ്ടുവന്ന ഗണ്ണുകൾ പരിശോധിക്കുന്നതിലായിരുന്നു. ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് ഗണ്ണുകൾ കണ്ട് അവർ പേടിച്ചിരിക്കുകയാണെന്നും ഗണ്ണുകളെക്കുറിച്ചൊരു ചെറു വിവരണം നൽകി സ്റ്റാർ ആകാമെന്നും കരുതി അവരടുത്തേക്ക് ചെന്നതിനെ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഇത് AK ആണോ? M460 എവിടെ? ഇത് അസോൾട്ട് റൈഫിളാണോ അതോ SMG? 4 ഗ്രിപ്പ് എവിടെ? ഇതിൻ്റെ റീകോയിൽ വെലോസിറ്റി എത്ര? 6-ൻ്റെ സ്കോപ്പ് ഇല്ലേ? തുടങ്ങിയ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ ശരിക്കും പെട്ടു. ഇന്ത്യൻ സ്കൂളുകളിൽ ആൽഫബറ്റുകൾക്ക് പുറമെ ഗണ്ണുകളെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയി. ഗണ്ണുകളെക്കുറിച്ച് വാതവരാതെ സംസാരിച്ചു കൊണ്ടുനിന്ന ആ പിഞ്ചുബാലന്മാർക്ക് മുന്നിൽ ഞാൻ നിസ്സഹായനായി. ഒടുവിൽ ആകാംക്ഷയുടെ നെല്ലിപ്പലക താഴെ വീണുടഞ്ഞ നിമിഷം അടങ്ങാത്ത ആവേശത്തോടെ ഞാൻ കാര്യം തിരക്കി. ഗണ്ണുകളെക്കുറിച്ച് നിങ്ങൾക്കെങ്ങനെ അറിയാം? ആര് പറഞ്ഞു തന്നു? തുടങ്ങിയ എൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു നിറപുഞ്ചിരിയോടെ അവർ നൽകിയ ഉത്തരമാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. ഞങ്ങൾ PUBG കളിക്കാറുണ്ട് സാർ. അലക്സോത്തിൻ്റെ വാക്കുകൾ തീർന്നതും സദസ്സിൽ നിറ കയ്യടി ഉയർന്നു. ഉയർന്നു വന്ന കയ്യടിയെ നിശബ്ദമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് PUBG വെറും ഒരു ഷൂട്ടിംഗ് ഗെയിം ആയിരിക്കാം, എന്നാൽ ഇന്ത്യക്കാർക്ക് അതൊരു വികാരമാണ്, നിലയ്ക്കാത്ത വികാരം. നാക്ക്. സിരകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് 32 പല്ലിനിടയിൽ കിടന്ന് താളം കണ്ടെത്തുന്ന മാംസപ്പിണ്ടം. തലച്ചോറിലൊതുക്കുന്ന ആശയങ്ങൾ രക്തകോശങ്ങളിലൂടെ പടർന്നും നാഡീകോശങ്ങളിലൂടെ പരന്നും വായിലെത്തുമ്പോൾ ചില പ്രത്യേക മൂമെൻറ്റ്സിലൂടെ വാക്കുകളായി പുറന്തള്ളുന്ന അവയവം. തൂക്കുമരത്തിന് മുന്നിൽ അന്ത്യാഭിലാഷം ചോദിച്ച റിപ്പർ സാഹിബിനോട് കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ലെന്ന് മുഴിഞ്ഞ ഭഗത് സിംഗിൻ്റെ നാക്കും. തോൽവിയിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുന്നതെന്നും വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് തോൽവിയെന്നും പറഞ്ഞു പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിൻ്റെ നാക്കും. വിപ്ലവങ്ങൾ വാരിവിതറി ബ്രിട്ടീഷ് പട്ടാളത്തെ കെട്ടുകെട്ടിച്ച തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയെ കോരിത്തരിപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനികളുടെ നാക്കും കാലമെത്ര കഴിഞ്ഞാലും തലച്ചോറിനുള്ളിലെ ഓർമ്മച്ചെപ്പിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാക്കിൽ നിന്ന് മുഴിഞ്ഞ വാക്കുകളുടെ പവർ അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഒരു കഴിവും ഇല്ലാത്തവനെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടലിലേക്ക് വലിച്ചെറിയുന്ന ഓരോരുത്തരിലും കഴിവിൻ്റെ ഒരു തിരുനാളം കെടാതെ അവശേഷിക്കുന്നുണ്ടാകും. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന മട്ടിൽ കൈകാലുകളില്ലാത്ത അസാംകാരൻ ബിട്ടു നാക്കുകൊണ്ട് PUBG കളിച്ച് ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ വേറിട്ട ചിന്താഗതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൈക്കരുത്ത് കാട്ടാൻ കൈയോ മെയ്വഴക്കം കാട്ടാൻ കാലുകളോ ഈ പാവത്തിനില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡൻറ്റിൽ ഇരു കൈകളും കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു ബിട്ടുവിന്. എന്നാൽ ഈ 22-കാരൻ അവശേഷിക്കുന്ന ജീവിതം വിധിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 7 വർഷം കൊണ്ട് മൊബൈൽ ഫോണിലെ ഡയൽ പാഡുകൾ നാക്കുകൊണ്ട് കൃത്യമായി അമർത്താൻ പഠിച്ച ബിട്ടു PUBG കടന്നു വരുന്നത് 2018 ഹൈ ക്ലാസ് ഡിവൈസുകളുടെ കമ്പടിയിൽ 60 FPSൽ അമ്മാനമാടുന്ന ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബിട്ടുവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. PUBG Lite ബീറ്റാ വെർഷനിൽ ഡയൽ പാഡ് സീക്വൻസുകൾക്ക് സമാനമായി കൺട്രോൾസുകൾ ക്രമീകരിച്ച് PUBG അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹം ഇന്ന് 5K സബ്സ്ക്രൈബേഴ്സുള്ള ADN ഗെയിമിംഗ് YT എന്ന യൂട്യൂബ് ചാനലിന് ഉടമ കൂടിയാണ്. 4-5 വിരൽ കൊണ്ട് PUBG തന്റേതായ പേര് സമ്പാദിക്കാതെ പോയ ഗെയിമേഴ്സിന് പ്രചോദനവും മാതൃകയുമാവുകയാണ് 22-കാരൻ ബിട്ടു. എടുത്തു പറയത്തക്ക ഗെയിം പ്ലേ ശൈലിയോ മൂവ്മെന്റ്സോ ഒന്നും സ്വന്തം പേരിൽ ഇല്ലെങ്കിലും ബിട്ടു തന്റെ ഗെയിം പ്ലേയിൽ സംതൃപ്തനാണ്. 2 GB റാമിൽ 3500 mAh 142 mSൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ബിട്ടുവിന് 1000 സല്യൂട്ട്. ഇരു കൈകളും കാലുകളും ഇല്ലെന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. സമൂഹത്തിന് മുന്നിൽ എൻ്റെ കഴിവെന്താണെന്ന് കാണിക്കണം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ശേഷിക്കുന്ന ജീവിതം കഴിച്ചു കൂട്ടണം. ബിട്ടുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ. ഒരു കൈയിൽ ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ച ടോണി സ്പാർട്ടനെയും ഡെഡക്സ് ചാങ്കോയെയും പോലെ ബിട്ടുവും സമൂഹത്തിന് മുന്നിൽ വരണം. കഴിവുള്ളവരെ അംഗീകരിക്കുന്ന മലയാളികളുടെ പാരമ്പര്യം നമ്മുടെ രക്തത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറയുന്നു. താഴെ കമൻറ്റ് ബോക്സിൽ ബിട്ടുവിൻ്റെ ചാനൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സാരമില്ല, അദ്ദേഹത്തെ ഒന്ന് സബ് ചെയ്യുക. നമ്മൾ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്.